ടി ജലീലിന്റെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് എടുത്ത ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ്. രഹസ്യമൊഴി നൽകിയതിലുള്ള പ്രതികാര നടപടിയാണ് കേസിന് പിന്നിലെന്നും കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുമാണ് സ്വപ്ന സുരേഷിന്റെ വാദം. അഭിലാഷി നായരിലേക്കാണ്. ഗുഡ് മോർണിംഗ് അഭിലാഷ്. അന്ന് ഈ കേസ് എടുത്ത സമയത്ത് തന്നെ ജലീൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ പരാതി നൽകുകയും തൊട്ടു പിന്നാലെ കേസെടുക്കുകയും ചെയ്തപ്പോൾ തന്നെ നിയമപരമായി പലരും ഇത് ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ എങ്ങനെയാണ് ഒരു കലാപശ്രമത്തിനുള്ള കേസായി ഇത് നിലനിൽക്കുകയെന്ന്. അപ്പോൾ സ്വാഭാവികമായും ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഷാലിനി, സ്വപ്നയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റും അതാണ്. അതായത് ഈ കേസ് തന്നെ അടിസ്ഥാനപരമായി നിലനിൽക്കില്ല എന്നാണ് സ്വപ്നയുടെ വാദം. യഥാർത്ഥത്തിൽ താൻ ഒരു തരത്തിലും ഒരു ഗൂഢാലോചന നൽകിയിട്ടില്ല. ഇത്തരത്തിലൊരു കോടതിക്ക് മുമ്പാകെ ഇന്ത്യൻ നീതിന്യായ ചട്ടപ്രകാരം താൻ ഒരു മൊഴി നൽകുക മാത്രമാണ് ചെയ്തത്. അക്കാര്യങ്ങൾ പിന്നീട് ചില സൂചനകൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് തൻ്റെ ഭാഗത്തും ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ നടപടിയും ഉണ്ടായിട്ടില്ല. ഇതെങ്ങനെ ഒരു കലാപത്തിനുള്ള ആഹ്വാനമായി വ്യാഖ്യാനിക്കാൻ കഴിയും എന്നാണ് സ്വപ്ന പ്രധാനമായും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ FIR തന്നെ റദ്ദാക്കണം, അടിസ്ഥാനപരമായി ഈ കേസ് നിലനിൽക്കില്ല എന്നൊരു വാദം തന്നെയാണ് സ്വപ്ന ഹൈക്കോടതിയിൽ ഉയർത്തുന്നത്. നമുക്കറിയാം ഇന്നലെയാണ് സ്വപ്ന ഈ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ച് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ കാര്യമായ തീരുമാനങ്ങളൊന്നും ഒരുപക്ഷെ ഇന്ന് ഈ ഹർജിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു പ്രാരംഭവാദം ഒരുപക്ഷെ നടന്നേക്കാം. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന്റെ വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകാനായി ഈ ഹർജി നീക്കിവെക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ സ്വപ്ന ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ പ്രസക്തമാണ്. കാരണം ഇത് ഇക്കാര്യത്തിൽ കോടതിയിൽ വളരെ വിശദമായ ഒരു പരിശോധനയ്ക്ക് പോലും അവസരം വേണ്ടതല്ല. കാരണം ഈ FIR ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ല. സാധാരണഗതിയിൽ കേസിലെടുക്കുന്നതിന് മാനദണ്ഡങ്ങളൊന്നും തന്നെ ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല. മാത്രവുമല്ല, കോടതിയിൽ നൽകിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ താൻ എങ്ങനെ കലാപത്തിന് ആഹ്വാനം ചെയ്യും, അത്തരമൊരു വ്യാഖ്യാനം എങ്ങനെ വരുത്തുമെന്നാണ് സ്വപ്ന പ്രധാനമായും ചോദിക്കുന്നത്. മാത്രവുമല്ല, ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല. ഗൂഢാലോചന നടന്നതാകട്ടെ, തന്റെ മൊഴി തിരുത്തുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ ഈ മൊഴിയിലടക്കം പറഞ്ഞു എന്ന് സ്വപ്ന പിന്നീട് പുറത്തു പറഞ്ഞ ആക്ഷേപങ്ങൾ അതേപടി ഇക്കാര്യത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. UAE കോൺസുലേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും കുടുംബവും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നടക്കമുള്ള വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഈ സ്വപ്ന ഈ ഹർജിയിലും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഹർജി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വിശദമായ വാദം ഇന്ന് നടക്കാനുള്ള സാധ്യതയില്ല. സംസ്ഥാന സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലത്തിനായി ഒരുപക്ഷെ ഈ കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റാനാണ് സാധ്യത. ഉച്ചയ്ക്ക് മുമ്പ് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. ശാലിനി.